ജീപ്പിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ജീപ്പ് വാങ്ങാനുള്ള വലിയ സാമ്പത്തികമൊന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാന്നുള്ളൊരു ഇതാണ് ഉണ്ടാക്കിയത്. പ്രയത്നത്തിലൂടെ സ്വന്തമായ ഒരു ജീപ്പ് എന്ന മോഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് കാസർഗോഡ് മല്ലം സ്വദേശി അബ്ദുൾ റഹീം. മൂന്ന് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായാണ് ടൂ വീലർ മെക്കാനിക് കൂടിയായ റഹീം ജീപ്പ് സ്വയം നിർമ്മിച്ചെടുത്തത്. ചെറുപ്പം തൊട്ടേ ജീപ്പ് എന്ന മോഹം മനസ്സിലുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് തടസ്സം നിന്നപ്പോഴാണ് സ്വയം ഒരു ജീപ്പ് നിർമ്മിച്ചാലോ എന്ന ആശയം റഹീമിന്റെ മനസ്സിലുദിച്ചത്. കോവിഡ് പ്രതിസന്ധിക്ക് മുന്നേ ജീപ്പിന്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ കാലത്ത് നിർമ്മാണം നിലച്ചു. വില്ലിസ് മാതൃകയിലാണ് ജീപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. പല വാഹനങ്ങളുടെ യന്ത്ര ഭാഗങ്ങൾ കൊണ്ടാണ് ജീപ്പ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന പ്രത്യേകതയുമുണ്ട്. ബജാജ് പൾസർ ബൈക്കിന്റെ വീലും ഹീറോ ഗ്ലാമർ ബൈക്കിന്റെ എഞ്ചിനും ഓട്ടോയുടെ ഗിയർ ബോക്സും ജീപ്പിന്റെ നിർമ്മാണത്തിനായി റഹീം ഉപയോഗിച്ചിട്ടുണ്ട്. ജീപ്പിന്റെ നിർമ്മാണത്തിനായി പ്ലാസ്റ്റർ ഓഫ് പാരീസ് അടക്കം ഉപയോഗിച്ചിട്ടും 60,000-ൽ അധികം രൂപ ചിലവായെന്ന് റഹീം പറയുന്നു. ഇനി സ്വന്തമായി ഒരു ബൈക്കും കൂടി നിർമ്മിക്കണം എന്നാണ് റഹീമിന്റെ ആഗ്രഹം. ടൂ വീലർ മെക്കാനിക് വർക്കാണ് ചെയ്യുന്നത് നാരമ്പാടിയിൽ. എൻ്റെ വീട് മല്ലം, മല്ലം സ്വദേശിയാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു 4 വർഷമായി താമസം. പിന്നെ ഇതുണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 3 വർഷമാവാനായി. 3 വർഷമായി, തുടക്കം കൊറോണയ്ക്ക് മുമ്പായിരുന്നു, 2-3 മാസം മുമ്പായിരുന്നു. പിന്നെ കൊറോണയ്ക്ക് വർക്ക്ഷോപ്പൊക്കെ അടച്ചിട്ട് സാമ്പത്തിക പ്രശ്നം വന്നു, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ചവിടെ പെൻഡിങ് ആയി. അതിനുശേഷം പിന്നെ രാത്രിയിലൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യും, പിന്നെ 4 ദിവസങ്ങളിൽ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് ഇവിടം വരെ എത്തിയത്. ഏകദേശം ഒരു 3 വർഷം തന്നെ ആയത് ഇത്ര ആകുമ്പോൾ. പിന്നെ പിന്നെ ഇത് മെയിൻ ഉണ്ടാക്കുന്ന കാരണം എന്താ വെച്ചാൽ ജീപ്പിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ജീപ്പ് വാങ്ങാനുള്ള വലിയ സാമ്പത്തികമൊന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാന്നുള്ളൊരു ഇതാണ് ഉണ്ടാക്കിയത്. കുറച്ച് താമസം എടുത്തു പോയി ഉണ്ടാക്കിയിട്ട് തീരുമ്പോൾ. എത്ര ചിലവായി ഇതിനുണ്ടാക്കാൻ? ഇതിനുണ്ടാക്കാൻ 60,000 രൂപയായി, 60,000 രൂപ വരെ ചിലവുണ്ട്. പിന്നെ പല വണ്ടിയുടെ സ്പെയർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വീല് പൾസർ ബൈക്കിൻ്റെയാണ്, എൻജിൻ ഗ്ലാമർ ബൈക്കിൻ്റെയാണ്, ഹീറോണ്ട ഗ്ലാമർ. ഗിയർ ബോക്സ് വെച്ചിട്ടുള്ളത് ബജാജ് റിക്ഷയുടെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എല്ലാ വണ്ടിയുടെ സ്പെയർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. എന്താ പ്ലാൻ? എന്താ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടായി? പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. പിന്നെ എന്നൊരു ബൈക്കും കൂടി ഉണ്ടാക്കണമെന്നുണ്ട്, ഒരു ക്രിയേറ്റിവിറ്റി ബൈക്കും കൂടി ഉണ്ടാക്കണമെന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഉദ്ദേശം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.